എല്ലാവരും സുഖായിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡെസേർട്ട് ആണ് രസഗുള. ഗുലാബ് ജാം എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? രസഗുളയും കുറെ പേർക്കൊക്കെ അറിയാം, ചില ആൾക്കാർക്ക് രസഗുള ഇപ്പോഴും അറിയാത്തതുണ്ട്. അവർക്കായിട്ടാണ് ഇന്ന് രസഗുള റെസിപ്പി. ഗുലാബ് ജാമിന് ഒരു ചേട്ടനോ അനിയനോ എന്നൊക്കെ പറയാം സംഭവം. നല്ല സ്പോഞ്ചി ഐറ്റം ആണ്. അപ്പൊ തുടങ്ങാം നമ്മുടെ രസഗുള ഉണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ രസഗുള ഉണ്ടാക്കാൻ ആദ്യം ഞാനൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ 2 ലിറ്റർ പാൽ ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ ലോങ് ലൈഫ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് മിൽക്ക് കിട്ടുമെങ്കിൽ അത് മതിയെങ്കിൽ അത് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. പാൽ വേണം, അത്രേ ഉള്ളൂ. 2 ലിറ്റർ പാൽ, ഓക്കെ. 2 ലിറ്റർ പാൽ എടുത്താലേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ. പനീർ ഉണ്ടാക്കണം, അതാണ് മെയിൻ. അപ്പോൾ ഇതിൽ പനീർ ഉണ്ടാക്കുന്ന എങ്ങനെയെന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ പാലൊന്ന് നമുക്ക് കാച്ചിയെടുക്കാം, ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിക്കാം, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിക്കാം. അപ്പോൾ എൻ്റെ പാൽ ദാ ഇവിടെ പാലിങ്ങനെ തിളച്ചു വരുന്നു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ, പുളിയുള്ള ഐറ്റംസ് ഒഴിച്ച് അതിനെ നമ്മൾ പനീറാക്കി എടുക്കുകയാണ് വേണ്ടത്. ആ വീഡിയോ, ഞാനത് ഒഴിക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. ഞാനപ്പോൾ അത് ഒഴിച്ചു. ഒഴിച്ചതിന് ശേഷം ദാ ഇതുപോലെ സ്പ്ലിറ്റായി വരും നമ്മുടെ പാൽ. പാലിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പനീറിൻ്റെ ആ ഒരു ഫോം ആയിട്ടുണ്ട്. എന്താണ്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അത് ഒഴിച്ചതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയാൽ ഇതുപോലെ കിട്ടും, വേറെ വലിയ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് ചൂടാണ്, അപ്പോൾ ഒരു പാത്രം വയ്ക്കുക, അതിലൊരു സ്ട്രെയിനർ വയ്ക്കുക, ഒരു തുണി. ഞാനിപ്പോൾ തോർത്ത് പോലത്തെ തുണിയില്ലേ, സാധാ തുണി, അതിട്ടിട്ട് അതിലോട്ട് നമുക്ക് ഈ പാലിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ പനീർ ആയിട്ടുണ്ടോ ഓൾറെഡി, അത് തണുത്താലാണ്, തണുത്ത് സെറ്റ് ആകുമ്പോഴാണ് പനീറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമുക്ക് സെറ്റ് ഒന്നും ആവണ്ട, ഞാൻ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ രസഗുള ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് മൊത്തം ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുക്കലാണ് പരിപാടി. ഇതായപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെ അങ്ങ് വെച്ചാൽ അത് പനീറാവും, കുറച്ച് സെറ്റായി അത് പനീർ അങ്ങ് ആയിക്കോളും. നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ പച്ചവെള്ളം അല്ലെങ്കിൽ ഐസ് വാട്ടർ യൂസ് ചെയ്ത്, ഇപ്പോൾ ചൂടാണ്, ഐസ് വാട്ടർ അല്ലെങ്കിൽ പച്ചവെള്ളം ഓക്കെ യൂസ് ചെയ്ത് ഇതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഫസ്റ്റ് വാഷ് ചെയ്തിട്ട് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം, അതാണ് വേണ്ടത്. സ്ട്രെയിനർ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ട്രെയിനർ ഇല്ലെങ്കിൽ സാധാ അരിപ്പയില്ലേ, അതായാലും മതി ഓക്കെ. എന്നിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം. അപ്പോൾ നല്ല പോലെ തന്നെ പിഴിയണം. അപ്പോൾ തോർത്തിട്ട് പിഴിയാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ഈസി വേ പറഞ്ഞുതരാം. അത് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇങ്ങനെ പോലെ ഇങ്ങനെ അങ്ങ് ചുറ്റിയാൽ മതി. ചുറ്റി 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 വന്നാൽ അത് ടൈറ്റ് ആവും. ടൈറ്റ് ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളമൊക്കെ നല്ല പോലെ ഇറങ്ങും കേട്ടോ. ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് വരെ വേണമെങ്കിൽ പുറത്ത് വരും. അത്ര നല്ല ടൈറ്റായിട്ടാണ് ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് മാറ്റുന്നത്. പനീർ ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞ് ഒരു ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അതിനെ നമ്മൾ നല്ല പോലെ അമർത്തി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചുകയാണെങ്കിൽ കറക്റ്റ് പനീർ കിട്ടും. നല്ല സോഫ്റ്റ് പനീർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്താ, ഇതുപോലെ നല്ല പിഴിഞ്ഞെടുത്തു ഞാൻ, താണ്ടില്ലേ, തെരി തെരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പം ചൂടൊന്നുമില്ല, പച്ചവെള്ളം വെച്ച് കഴുകിയതല്ലേ, ഒരു പ്ലേറ്റ് എടുത്ത് നമുക്കിതിനെ അതിലോട്ട് അങ്ങ് തട്ടാം. ഈ തോർത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തുണിയിൽ നിന്ന് ഗാഢ കുണിയോ അല്ലെങ്കിൽ ഞാൻ തോർത്താണ് കേട്ടോ, നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള തോർത്തല്ലേ. അപ്പം തോർത്ത് വലിയ വലിയ ഓട്ടകളല്ല, കുഞ്ഞു കുഞ്ഞു ഓട്ടകളാണ് കേട്ടോ, മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് പൊടിച്ച് നല്ല കുഴച്ചങ്ങ് എടുക്കണം. കുഴച്ചെന്ന് വെച്ചാൽ അപ്പം ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു ശക്തിയിൽ തന്നെ കുഴച്ചങ്ങോട്ട് എടുക്കണം. കാരണം ഇതിന് തെരി തെരി തെരിയായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗം വെച്ച് അതിനൊന്ന് ഞെരടി നല്ല സോഫ്റ്റാക്കി, എല്ലാ ഭാഗവും ഒന്ന് സോഫ്റ്റാക്കി നല്ല പോലെ ഇതിനെ ഒന്ന് കുറച്ച് സമയം എടുക്കും. എന്നാലും നല്ല പോലെ ഇതിനെ ഒന്ന് നമുക്ക് കുഴച്ച് ആ തരിതരിയൊക്കെ മാറ്റി അതിന് നല്ല പോലെ ഒരു പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ എങ്ങനെ പറ്റും, നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നല്ല ബോളസ് ആയിട്ട് കിട്ടും. കണ്ടില്ലേ, ഈ ഭാഗം വെച്ചാണ് ഞാൻ കുഴയ്ക്കുന്നത്, ബോളസ് ആയിട്ട് കിട്ടും. നേരത്തെ നമ്മൾ എടുത്തപ്പോൾ കണ്ടില്ലേ, തരിതരിയായിട്ടല്ലേ ഇരുന്നത്. കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോളൂ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ബോൾ പോലെ ആയി കിട്ടും. കണ്ടില്ലേ, ഇതുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ അതുപോലെ ചപ്പാത്തിയുടെ ആ ഒരു ബോൾ. ഇനി നമുക്കിതിനെ ആ നനഞ്ഞ തുണിയോട് തന്നെ അടച്ച് മാറ്റിവെക്കാം. ഓക്കെ, മീൻ വൈൽ പാൻ എടുക്കുക. 2 കപ്പ് പഞ്ചസാര ഞാൻ അതിലോട്ടിട്ടു. എന്നിട്ട് 5 കപ്പ്, സെയിം ഏത് കപ്പിലാണോ പഞ്ചസാര എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ അളന്ന് 5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഒന്നുമില്ല, ഒന്ന് ഇളക്കി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. കൂട്ടത്തിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/4 കപ്പ് റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റോസ് വാട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേണമെങ്കിൽ ഏലക്ക ചേർക്കാം, പക്ഷേ റോസ് വാട്ടറാണ് ഇതിൻ്റെ കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതവിടെ തിളക്കട്ടെ. അതിനെ തിളച്ചൊരു 3 കപ്പ് വെള്ളമായി മാറ്റണം. അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വന്ന് നമ്മുടെ രസഗുളയുടെ ബോൾസ് റെഡിയാക്കി എടുക്കുക. അപ്പം ഏത് വലിപ്പത്തിലാണെന്നുണ്ടോ, നമ്മുടെ കളിയുടെ കേക്ക് ഷേപ്പില്ലേ, അതിനെക്കാട്ടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഗുലാബ് ജാം ഉണ്ടാക്കില്ലേ, അപ്പോൾ ഗുലാബ് ജാമിൻ്റെ വലുപ്പത്തിൽ, ഗുലാബ് ജാമിൻ്റെ റോൾ ഉരുട്ടുന്ന അതേ വലുപ്പത്തിൽ നമുക്ക് രസഗുളയുടെ എന്താ പറയുക മാവ് ബോൾസ് ബോൾസ് ആയിട്ട് ആക്കി വയ്ക്കാം. ഓക്കെ, ഇതുപോലെ എല്ലാം ഞാൻ ബോൾസ് ബോൾസ് ആക്കി എടുക്കട്ടെ. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഷുഗർ സിറപ്പ് റെഡിയായിട്ടുണ്ട്. ഇത്രയും എനിക്ക് കിട്ടിയിട്ടുള്ളൂ, 2 ലിറ്റർ പാൽ വെച്ചിട്ടും
അപ്പോൾ മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് 2 ലിറ്റർ പാല് വെച്ചതെന്ന്. അപ്പം നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത്, മീഡിയം ഫ്ലെയിമിൽ നല്ല ഷുഗർ സിറപ്പ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് സിംഗിൾ ആയിട്ട് തന്നെ നമ്മുടെ എന്താ പറയുക റസ്ഗുല ബോൾസ് ഇടണം. അതായത് എല്ലാം കൂടെ വാരി ഇങ്ങ് തട്ടരുത്, കാരണം പനീറാണ്, സോഫ്റ്റ് ആണ്, പൊടിഞ്ഞു പോകും. ഗുലാബ് ജാം ഫ്രൈ ചെയ്തിടുന്നതിനെ പോലെ തന്നെയാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം, വേവിച്ചെടുക്കണം. വെള്ളത്തിലിട്ട് വേവിക്കുക, ഷുഗർ സിറപ്പിലിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഞാനെല്ലാം 1 by 1 by 1 തന്നെയാണ് ഇടുന്നത്. നോക്കിക്കോളൂ, ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതിന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാടിട്ട് ഇളക്കിയൊന്നും ചെയ്യരുത്. ഇനി അടച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിം, 10 to 12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തുറക്കാം. ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചിട്ട് കണ്ടില്ലേ നമ്മൾ ഇട്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര സ്പേസ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സോക്ക് ചെയ്ത ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എത്ര സോക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഷുഗർ സിറപ്പിൽ കിടന്നാണ് നമ്മുടെ റസ്ഗുലാസ് വീവുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ ഒരെണ്ണം എടുത്ത് അതിൻ്റെ ഒരു ടെക്സ്ചർ കാണിച്ചിട്ട് സ്പോഞ്ച് പോലെ ഉണ്ടാവും, കണ്ടില്ലേ. പ്രസ് ചെയ്തപ്പോഴും അത് തിരിച്ച് കയറി വരുന്നുണ്ടോ, തിരിച്ച് ആ ബോൾ പോലെ തന്നെ ആവുന്നുണ്ടോ. പ്രസ് ചെയ്താലും അത് ബോൾ പോലെ തന്നെ തിരിച്ച് വരും, റൗണ്ടായിട്ട് തന്നെ വരും. സ്പോഞ്ച് എങ്ങനെ സ്പോഞ്ച് ഉണ്ടാവും, അതേ സ്പോഞ്ച് ഒന്ന് ആലോചിക്കുക. നല്ല സ്പോഞ്ച് പോലത്തെ ഒരു ഡെസേർട്ട്, അതും നമ്മുടെ പനിനീരിൻ്റെ ടേസ്റ്റ്, റോസ് വാട്ടറിൻ്റെ ടേസ്റ്റിലും മധുരം ഒക്കെ കൂടെ കൂട്ടി കഴിക്കുന്നത്. ഇനി ഇനി ഒരു 2 മിനിറ്റും കൂടെ ഞാൻ അടച്ച് വെച്ചു. ഇൻ കേസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, ഇളകി വരും. ഒരുപാടിട്ട് അങ്ങോട്ട് ഇളക്കരുത്, ചൂടാണ്, പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലിരുന്ന് തന്നെ അതങ്ങ് സെറ്റായി തണുപ്പ് എന്താ പറയുക ചൂട് മാറി തണുക്കുന്നവരെ ഈ പാത്രത്തിൽ തന്നെ വയ്ക്കാം. ഞാൻ ഇത് തന്നെ വെച്ചു, വേറെ സെപ്പറേഷൻ ചെയ്തു. അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കുറച്ച് പെറ്റൽസ് ഒക്കെ, റോസ് പെറ്റൽസ് ഇട്ടു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക, കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക.